നമസ്കാരം രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കിയതിൽ വിറളി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സുഡാപ്പി കമ്മി വിഭാഗങ്ങൾ എന്നാൽ ഇക്കാര്യത്തിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്രങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ കളിക്കാൻ പോയ ഭാരതത്തിന്റെ ഫുട്ബോൾ ടീമിന്റെ ചിത്രമാണിത് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് നെഹ്റു ആയിരുന്നു ഒളിമ്പിക്സിൽ കളിക്കാൻ പോയ ഭാരത ടീം അംഗങ്ങൾക്ക് ബൂട്ട് വാങ്ങാൻ പോലും പണം ഉണ്ടായിരുന്നില്ല അന്ന് രാജ്യം ഭരിച്ചിരുന്ന നെഹ്റു അവർക്ക് വേണ്ട ഒരു സഹായവും ചെയ്തു നൽകിയില്ല എന്നാണ് ചരിത്രം പറയുന്നത് ചിലർ സോക്സ് മാത്രമിട്ട് കളിച്ചു പലരും അതുപോലും ഇല്ലാതെയായിരുന്നു അന്ന് കളിച്ചത് നെഹ്റുവിനുള്ള വസ്ത്രങ്ങൾ എന്നാൽ അക്കാലത്ത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കാലമാണെന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആ സമയത്താണ് ഇന്ത്യൻ ടീമിന്റെ ഈ ദുർഗതി ആദ്യത്തെ കളിയിൽ ഭാരതം ഒന്നേ ഒന്നിന് ഫ്രാൻസിനെ സമനിലയിൽ തളച്ചു എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബ്രസീലിൽ നടന്ന ഫിഫ ലോകകപ്പ് കളിക്കാൻ ഭാരതം ടീമിനെ അയച്ചില്ല അതുമാത്രവുമല്ല ബൂട്ടില്ലാതെ കളിക്കാൻ അനുവദിക്കില്ലെന്ന് ഫിഫയും പറഞ്ഞിരുന്നു എന്നാൽ ഞങ്ങൾ പാവപ്പെട്ട രാജ്യമാണെന്നും ബ്രസീൽ വരെ വരാനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നും അന്ന് ബ്രസീലിനെ ഇവിടത്തെ ഭരണകൂടം അറിയിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ലോകകപ്പ് പോലുള്ള മത്സരങ്ങളിൽ ഭാരതം പോലുള്ള രാജ്യം കളിക്കണമെന്നായിരുന്നു ഇതിന് മറുപടിയായി ഫിഫ അറിയിച്ചത് എന്നാൽ നെഹ്റു സർക്കാർ അനങ്ങിയില്ല ടീമിനെ കളിക്കായി അയച്ചുമില്ല അതിനുശേഷം ഭാരതത്തിന് ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടാനായിട്ടില്ല അന്നത്തെ ഭാരത ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ശൈലേന്ദ്രനാഥ് ലോകത്തെ ഏറ്റവും നല്ല പത്ത് ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ് ഇന്ന് ഭാരതത്തിലെ മൂന്ന് ഫുട്ബോൾ മൈതാനങ്ങൾ എന്നാൽ നെഹ്റുവിന്റെ പേരിലാണുള്ളത് ഇതിനെ കലികാലം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത് ഒരു കാലത്ത് ഫുട്ബോളിന് വേണ്ടിയോ കളിക്കു വേണ്ടിയോ കായികത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാത്ത ഒരാളുടെ പേരിലാണ് ഇത്രയും മൈതാനങ്ങൾ മൈതാനങ്ങളെന്നുള്ളത് ഓർക്കേണ്ടത് തന്നെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരക്കണക്കിന് പേർ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം ചെയ്തതുകൊണ്ടാണ് അങ്ങനെയാണ് നാം സ്വാതന്ത്ര്യം നേടിയത് അല്ലാതെ നെഹ്റുവും ഗാന്ധിയും മാത്രം നേടിത്തന്നതല്ല ഈ സ്വാതന്ത്ര്യം ചരിത്രത്തെ വളച്ചൊടിച്ച് പഠിപ്പിച്ച് അത് വിശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഇത്രയും കാലം കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് ജനങ്ങൾ മോദിയെ തെരഞ്ഞെടുത്തതിലൂടെ ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്